കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോൺഗ്രസിന് കണ്ടകശനിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം കോൺഗ്രസിൻ്റെ ഒരു നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലാണ് അവരുടെ പ്രകടനങ്ങൾ ഇന്ത്യ ഒട്ടാകും ഒട്ടാകെയുള്ള സംസ്ഥാനങ്ങളിലും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു അപവാദം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മികച്ച വിജയം ലഭിച്ചത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു നേതൃത്വത്തിന് ഒരു വലിയ ചോദ്യം, ആ നേതൃത്വത്തിന് നേരെ ഒരു ചോദ്യചിഹ്നം കോൺഗ്രസിൻ്റെ സാധാരണക്കാരായ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നമുക്കറിയാം ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ട, ഇതോടൊപ്പം ചേർന്നുള്ള വികസനം അവർക്ക് രാഷ്ട്രീയപരമായ വലിയ മൈലേജാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നൽകുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന വണ്ണമാണ് ചരിത്രപരമായുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് ആദ്യ നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ വരുന്നത്. അതിനുശേഷമുണ്ടാകുന്ന ഒരു വലിയ മാറ്റങ്ങൾ ഒക്കെ തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാജനൈതിക രംഗത്തൊക്കെ കാണാൻ തുടങ്ങിയത്. വീണ്ടും നരേന്ദ്രമോദി അതികായനായി അതിശക്തനായി രണ്ടാം ടേണിലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ ആകപ്പാടെ അങ്കലാപ്പിലായിപ്പോയി അമ്പരന്ന് നിൽക്കുകയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വലിയ ഒരു ബഹുജന അടിത്തറയുള്ള ഒരു പ്രസ്ഥാനം. അവരുടെ ബഹുജന അടിത്തറ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൻ്റെ മികച്ച നേതാക്കന്മാരും ഒട്ടനവധി പ്രവർത്തകരും എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ ആകപ്പാടെ പ്രതിസന്ധിയിലാക്കിയ കോൺഗ്രസിന് ഒരു ഊർജ ശ്വാസം നൽകുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഊർജം നൽകാൻ വേണ്ടിയാണ് റോബർട്ട് വദ്രയുടെ ഭാര്യയായിട്ടുള്ള പ്രിയങ്ക, അതായത് രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ യു പി തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി അവിടെ ഒരു അനിഷേധ നേതാവായി കോൺഗ്രസ് അവതരിപ്പിച്ചെങ്കിലും യു പിയിലും കോൺഗ്രസ് തോറ്റം പിയുന്ന ഒരു കാഴ്ച, ആ ഒരു അവസ്ഥയിലാണ് ട്രാക്ക് മാറ്റി പിടിക്കുവാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഇനിയുള്ള ലക്ഷ്യം മുസ്ലിം പ്രേമമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുസ്ലിം പ്രേമം ഇനി മറച്ചു വെക്കേണ്ട കാര്യമില്ല. കാരണം പ്രിയങ്ക ഗാന്ധി ഇനി മുസ്ലിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള മുസ്ലിം വോട്ട് ബെൽറ്റിനെ കൂടുതൽ കുറെ സുഖിപ്പിച്ച് കൂടെ നിർത്താനുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയും അതിനോട് ചേർന്നുള്ള വികസനവും അവർക്ക് രാഷ്ട്രീയ വിജയങ്ങൾ സമ്മാനിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പകച്ചുപോയ വർഷങ്ങളാണ് ഈ കഴിഞ്ഞു പോയത്. അതായത് തങ്ങളുടെ കുടുംബം കടുത്ത ശിവഭക്തരാണെന്ന് തെളിയിക്കാനുള്ള രാഹുലിൻ്റെ പ്രയത്നങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വരപോലെയായി. എന്നാൽ പ്രതിരോധത്തിലായ കോൺഗ്രസിനെ ശക്തിയുക്തം അക്രമോത്സുകമായ നിലയിലേക്ക് മാറ്റാനുള്ള സന്നാഹങ്ങൾ എല്ലാം സജ്ജമെന്ന് വ്യക്തമാക്കുകയാണ് രാഹുലിൻ്റെ സഹോദരിയും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി വദ്ര. നമുക്കറിയാം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പ്രിയങ്ക ഗാന്ധി നടത്തിയ വാക്പോരാട്ടങ്ങൾ കോൺഗ്രസിൻ്റെ രീതി മാറുകയാണ് എന്ന ഒരു സൂചനയാണ് നൽകുന്നത്. ഹിന്ദു അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിനായി ചിത്രീകരിക്കാൻ ശ്രമിച്ച രാഹുൽ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് പാർട്ടിയെ മതേതര മുസ്ലിം അനുകൂല നിലപാടിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു. കാരണം രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ അതേ പാറ്റേൺ പിന്തുടരുന്നു. ഒരു ഹൈന്ദവ ലോജിക്കിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് എങ്ങും വിജയിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നില്ല. കാരണം ബി ജെ പിയിൽ അത്രയ്ക്ക് തന്നെ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു വിശ്വാസ്യത അരക്കിട്ട് രൂഢമൂലമായി ഉറച്ചുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുസ്ലിം പ്രീണനം എന്ന തരത്തിലേക്ക് ഒന്ന് ഗിയർ മാറ്റിപ്പിടിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടെങ്കിലും ഇരകളുടെ പേര് വിവരങ്ങൾ വിവരിച്ച പ്രിയങ്ക അനസ് സുലൈമാൻ എന്നിവരുടെ പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. കാരണം അതോടുകൂടി ഒരു മുസ്ലിം ബാക്കപ്പിന് വേണ്ടിയിട്ട് പ്രിയങ്ക ഗാന്ധി ശ്രമിക്കുന്നു എന്ന ഒരു കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന തരത്തിലേക്കുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. റഫാൽ കരാർ പോലുള്ള പൊളിഞ്ഞ വാദങ്ങൾ ഉയർത്തുന്ന സഹോദരന് പകരം മുസ്ലിം സ്നേഹം വ്യക്തമായി പ്രകടിപ്പിക്കാൻ തന്നെയാണ് പ്രിയങ്ക തയ്യാറെടുക്കുന്നതെന്നാണ് സൂചന. വിവരശേഖരണം നടത്തിയ ശേഷം സംസാരിക്കുന്നത് കൊണ്ട് രാഹുലിനെ പോലെ വീഴ്ചകളും പ്രസംഗത്തിൽ കുറയ്ക്കാൻ അവർ ശ്രമിക്കുന്നു. കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഏതാണ്ട് 100 വാക്കുകൾ പറഞ്ഞാൽ ഒരു 50 വാക്കുകൾ പോലും, പകുതിയോളം വാക്കുകൾ അബദ്ധ ജടിലമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ആവർത്തിക്കാതിരിക്കാനാണ് മുൻകൂട്ടി വിവരശേഖരണം നടത്തി സംസാരിക്കാൻ പ്രിയങ്ക ഗാന്ധി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗത്തിൽ സ്വതവയുണ്ടാകുന്ന കോൺഗ്രസ്സുകാരുടെ ഒരു നിത്യശാപമായിട്ടുള്ള ഈ ബ്ലണ്ടറുകൾ കുറയ്ക്കുവാൻ സാധിക്കുമെന്നാണ് പ്രിയങ്ക കരുതുന്നത്. മതേതരത്വം പറയുമ്പോൾ തന്നെ മുസ്ലിം സ്നേഹം പ്രകടമാക്കുന്ന പഴയ കോൺഗ്രസ് പാരമ്പര്യത്തിലേക്ക് പാർട്ടിയെ മടക്കിക്കൊണ്ടുവന്ന് ബി ജെ പിയെ നേരിടുകയാണ് തൻ്റെ ഉദ്ദേശം തൻ്റെ ലക്ഷ്യമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി. മതേതരത്വം പ്രഖ്യാപിച്ച് പല വർഷങ്ങൾ ഭരണത്തിൽ പിടിച്ചു നിന്ന കോൺഗ്രസിന് ഹിന്ദുത്വത്തിനെതിരായ ഈ പുതിയ ബ്രാൻഡിങ് ഗുണം ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഹിന്ദുത്വ
ഒരു ലോജിക്കിൽ നിന്നും മാറി ഒരു മുസ്ലിം പ്രീണന നയത്തിലേക്ക്, ന്യൂനപക്ഷ പ്രീണന നയത്തിലേക്ക്, പഴയ രീതിയിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസിൻ്റെ ആ പഴയ സ്ട്രാറ്റജിയിലേക്ക് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിനെ കൊണ്ടുചെല്ലുമ്പോൾ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇതിപ്പോൾ നാളെ പുതുവർഷമാണ്. നാളെ പുതുവർഷം തൊട്ട് കോൺഗ്രസിൻ്റെ ലോജിക്ക് ഇത്തരത്തിലായാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. രാജ്യത്താകമാനം. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് നമുക്ക് ദില്ലി തിരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ട്. ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും രാഹുൽ ഗാന്ധി ഇനി പിൻസീറ്റിലേക്ക് മാറും. കാരണം വയനാട്ടിലെ പ്രധാനമന്ത്രി വയനാട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ സാധ്യതയേറുന്നു എന്ന ഒരു കാര്യമാണ് നമുക്ക് പറയാം. കാരണം പ്രിയങ്ക ഗാന്ധിയാണ് ഇനി 2020 മുതൽ കോൺഗ്രസിൻ്റെ പുതിയ മുഖമായി മാറുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. പ്രിയങ്ക ഗാന്ധിയെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് വളരെ നാളുകളായിട്ടുള്ള അണികളുടെ ആത്മരോദനം ഒരുപക്ഷെ സോണിയാഗാന്ധിക്കും അംഗീകരിക്കാൻ ഒരു നിർബന്ധ സോണിയാഗാന്ധി കൂടി അംഗീകരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. താൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പൊളിഞ്ഞു പോകുന്നു എന്നൊരു തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരിയെ ഈ മുസ്ലിം സ്ട്രാറ്റജി അനുസരിച്ച്, മുസ്ലിം പ്രീണന സ്ട്രാറ്റജി അനുസരിച്ച് അവരെ കോൺഗ്രസിൻ്റെ അമരത്തേക്ക് കൊണ്ടുവരുവാൻ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പിൻസീറ്റിലേക്ക് മാറിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല. എന്തായാലും കോൺഗ്രസ് ഈ ഒരു സർപ്രൈസ് പാക്കേജാണ് 2020 ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഹിന്ദുത്വ ലൈനിൽ നിന്നൊന്ന് മാറി ചിന്തിച്ച് മതേതരത്തെ ലൈൻ പിടിച്ച് പണ്ടൊക്കെ അധികാരത്തിൽ തുടർച്ചയായി കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ആ ഒരു കിടക്കുന്ന തരത്തിലേക്കുള്ള മുസ്ലിം ന്യൂനപക്ഷ ഓറിയൻറ്റേഷന് വേണ്ടിയിട്ട് കോൺഗ്രസ് ഇനിയും 2020 മുതൽ കച്ചമുറുക്കി ഇറങ്ങാൻ പോവുകയാണ്. അതിന് നേതൃത്വം നൽകാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധി വദ്രയാണ് എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു.